നമസ്കാരം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോളി സിൽക്സിൻ്റെ തിരുവല്ല, കോട്ടയം, അങ്കമാലി, കൊല്ലം എന്നീ നാല് ബ്രാഞ്ചുകളിലും അവൈലബിൾ ആയിട്ടുള്ള കാഞ്ചീപുരം സാരീസിൻ്റെ ന്യൂ അറൈവൽസ് ആണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 10,000 to 30,000 റേഞ്ച് വരെയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പീകോക്ക് ബ്ലൂ ഷെയ്ഡാണ്, കാഞ്ചീപുരത്തിൽ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ഫുൾ സ്ട്രെയിറ്റ് ലൈൻസ് കോപ്പർ ജെറിയിലാണ് വന്നിരിക്കുന്നത്. പല്ലു ആകുമ്പോൾ ഫുള്ള് ബ്രൈറ്റ് ആയിട്ട് വന്നിട്ട് കോപ്പർ ലൈൻസ് വരുന്നുണ്ട്. ബ്ലൗസ് പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൽ ആ ഒരു സ്ട്രൈപ്സ് വരുന്നുണ്ട്. നമ്മുടെ ഫേസിനൊക്കെ ഭയങ്കരമായിട്ട് എടുപ്പൊക്കെ കിട്ടുന്ന ഒരു ഷെയ്ഡാണ്. ബ്രൈറ്റ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ഒരു കളർ ഷെയ്ഡാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പിസ്ത ഗ്രീൻ ഷെയ്ഡിൽ. വൺ സൈഡിൽ വീതി ബോർഡറും വൺ സൈഡിൽ ട്രഡീഷണലായിട്ട് ടെമ്പിൾ ബോർഡറും വരുന്ന സാരിയാണ്. ഇത് ഫുള്ളായിട്ട് ട്രഡീഷണലായിട്ട് വരുന്നതാണ്. ബോഡി വൺ സൈഡിൽ വീതി ബോർഡറിൻ്റെ ഇവിടെ ടെമ്പിൾ ഡിസൈനും കൂടെ വരുന്നുണ്ട്. ബ്ലൗസ് വരുന്നതെന്ന് വെച്ചാൽ ബ്ലൗസിൻ്റെ അകത്ത് ആ ടെമ്പിൾ ഡിസൈൻ മാത്രമാണ് സ്ലീവ്സിൽ വരുന്നത്. ബോഡി ഇങ്ങനെ വരും. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ട്രഡീഷണലായിട്ട് വരുന്ന റെഡിഷ് മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഷെയ്ഡിൻ്റെ അകത്ത് ബോർഡർ ഫാൻസി ബോർഡറായിട്ടാണ് വരുന്നത്. ബോഡിയിൽ ട്രഡീഷണൽ ബൂട്ടാസ് ആണ് വരുന്നത്. പല്ലു പോർഷൻ ആകുമ്പോൾ കോപ്പർ ജെറി, ഈ സാരിയിൽ ഫുള്ളായിട്ട് വരുന്ന കോപ്പർ ജെറി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സാരിയാണ്. പല്ലു ആണെങ്കിലും ട്രഡീഷണൽ നല്ല ഗ്രാൻഡ് പല്ലുവാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ വൺ ലെയർ ഒക്കെ ഇടുമ്പോൾ ഭയങ്കര ഭംഗിയായിട്ട് വരുന്ന ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് ആ പ്ലെയിൻ വന്നിട്ട് ഫാൻസി ബോർഡർ മാത്രമാണ് ബ്ലൗസിൽ വരുന്നത്. ഇതിൽ കൂടുതലും നമ്മുടെ കളറാണ് ഈ സാരിയുടെ മെറൂൺ ഷെയ്ഡാണ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാനിത് ഇങ്ങനെ വരും. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഏലക്ക ഗ്രീൻ ഷെയ്ഡിൽ പേസ്റ്റൽ ഷെയ്ഡ്സ് ആണ്. മാംഗോ ഷെയ്ഡാണ് ഫുള്ളായിട്ട് വരുന്നത്. ഹാഫ് ബോർഡർ മാംഗോ ഡിസൈൻ ആയിട്ട് വരും. ഹാഫ് ബോർഡർ മാംഗോ ഡിസൈൻ ആയിട്ട് വരുന്നത്. ബ്ലൗസും പല്ലും കോൺട്രാസ്റ്റ് വരുന്നതാണ്. കോപ്പർ ജെറിയാണ് ഇതിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത്. ബ്ലൗസ് ആകുമ്പോൾ പ്ലെയിൻ വന്നിട്ട് സ്ലീവ്സിൽ ബോർഡറൊന്നുമില്ല, ബോർഡറൊന്നുമില്ലാതെ സ്ലീവ്സ് പ്ലെയിൻ ആയിട്ട് വരുന്നതാണ്. ഡാർക്കും ലൈറ്റും കൂടെ ആയിട്ടുള്ളൊരു കോംബോ ആണ് വരുന്നത്. ബോഡി ലൈറ്റായിട്ട് വന്നിട്ട് ബ്ലൗസും പല്ലും കുറച്ച് ഡാർക്കായിട്ട് വരുന്നത്. ഒരു വൈൻ റെഡ് ഷെയ്ഡാണ് വരുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഗ്രേഷ് ബ്ലൂ പാറ്റേൺ ആണ്. ഹാഫ് ബോർഡറായിട്ട് വരുന്നതാണ്. മുകൾ പോർഷൻ നമ്മുടെ ഒരു മുകളിൽ ബോഡി ടച്ചിങ് ചെയ്യുന്ന പോർഷനൊക്കെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ. ബോഡി ടച്ചിങ് പോർഷൻ പ്ലെയിൻ ആയിട്ട് വരും. ഹാഫ് ആയിട്ട് നമ്മുടെ ഒരു നീക്ക് താഴെയായിട്ടായിരിക്കും ബോർഡർ വരുന്നത്. ബ്ലൗസും പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവ്സിൽ ആ ഒരു ട്രഡീഷണൽ മാംഗോ ബോർഡർ സ്ലീവ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ഇതിൻ്റെ അകത്ത് കൂടുതലും കളറാണ് അറിയുന്നത്. ഇത്രയും നേരം നമ്മളൊരു പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ആയിരുന്നു ഇപ്പോൾ നമ്മൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത്. ഇതിൽ പക്ഷേ കൂടുതൽ ഒരു ഡാർക്ക് ആ ഒരു ഗ്രേഷിൻ്റെ കളറാണ് കൂടുതലും അറിയാൻ പറ്റുന്നത്. ഇതിലും കൂടുതൽ കോപ്പർ ജെറിയാണ് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ആ കോപ്പർ ഡിസൈനും കൂടെ നമ്മുടെ ഈ എഡ്ജിൽ വരുന്നുണ്ട്. എഡ്ജിൽ ആ കോപ്പർ ബോർഡർ വരുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് ലൈറ്റ് അങ്ങനെ ഒരു പ്രതീതി കിട്ടുന്ന ഒരു സാരിയാണ് വരുന്നത്. ഇതിപ്പം കാഞ്ചീപുരം സാരിയിലെ ഡിസൈനർ പാറ്റേൺ ആയിട്ട് വരുന്നതാണ്. ഒരു പീച്ച് പിങ്ക് ആണ് കളറ്. ഇതിൻ്റെ അകത്ത് കൂടുതലും നീം ജെറിയും നമ്മുടെ ആൻറ്റിക് ജെറിയുമാണ് വരുന്നത്. ബോഡി ഫുള്ളായിട്ട് ഡിസൈൻസ് വരുന്നുണ്ട്. കൂടുതലും നമുക്ക് ഈ ജെറി വർക്ക് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റ് ചെയ്യത്തില്ല. ഒരു നമുക്ക് ആ കളറായിരിക്കും കൂടുതലും ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റുന്നത്. പല്ലു ആണെങ്കിലും രണ്ടേ ഗ്രാൻഡായിട്ട് ജെറി വർക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന മോഡൽസ് അല്ല. നമുക്കൊരു സറ്റൻ ഇതായിട്ട് പോകുന്ന ഒരു പാറ്റേണിൽ വരുന്നതാണ്. ബ്ലൗസ് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിൽ കൂടുതൽ ഈ സാരിയിൽ കൂടുതലും നമുക്ക് കളറാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഒരുപാട് വർക്കുണ്ട്, ബട്ട് അതിൻ്റെ അത് കളറാണ് നമ്മൾ കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ഇങ്ങനത്തെ ഒരു കുറച്ച് വെറൈറ്റി പാറ്റേണുകളായിട്ട് വരുന്നത്. ഡിസൈനറാണ് കൂടുതലും നമ്മുടെ കാഞ്ചീപുരത്ത് നമ്മൾ ഇതുവരെ കണ്ടു വന്നിട്ടുള്ള പാറ്റേൺസ് അല്ല. ഇത് കുറച്ചും കൂടെ ഡിസൈനറായിട്ട് വരുന്നത്. നമ്മൾ സാധാരണ കാഞ്ചീപുരം സാരിയിൽ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒന്നെങ്കിൽ ബോർഡർ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ ബോഡി ഡിസൈൻ, ഇത് അത് രണ്ടിനും ഉപരി നമ്മുടെ കളർ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ വരുന്ന സാരീസിൽ വരുന്ന ഒന്നാണ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇങ്ക് ബ്ലൂ ഷെയ്ഡിൽ പീകോക്ക് ബ്ലൂ കോമ്പിനേഷനിൽ ത്രെഡ് വർക്കാണ് വരുന്നത്. ബോഡി ഫുള്ളായിട്ട് ആ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബോർഡർ നമുക്ക് ആ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ബോർഡറിൽ സ്പ്രെഡ് ചെയ്ത് ബുട്ടാസ് ആണ് വരുന്നത്. ബോഡി ഫുള്ളായിട്ട് ഈ ത്രെഡ് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമുക്ക് ആ ഉടുത്ത് വരുമ്പോൾ കൂടുതലും ഇങ്ങനെ ഡബിൾ ഷെയ്ഡായിട്ട് ഈ ബോർഡർ പ്ലെയിനും വന്നിട്ട് ബോഡിയിൽ കുറച്ചും കൂടെ ഡാർക്കായിട്ട് നമ്മുടെ കളർ ഹൈലൈറ്റ് ചെയ്യും. പീകോക്ക് ബ്ലൂ ആണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്യുന്നത്. ബേസ് ഇങ്ക് ബ്ലൂ തന്നെയാണ് വരുന്നത് കേട്ടോ. അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഓണിയൻ പിങ്ക് ഷെയ്ഡിൽ കുറച്ച് കോപ്പർ ജെറി വരുന്നതാണ്. ബോഡി പ്ലെയിൻ ആയിട്ട് ബോർഡർ ഡബിൾ സൈഡിൽ ബോർഡറായിട്ട് വരും. ബോർഡറും അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്ന ബോർഡേഴ്സ് ഒന്നുമല്ല, കൂടുതലും സറ്റൻ ആയിട്ട് തന്നെ പോകുന്ന ബോർഡേഴ്സാണ്. ബോഡി ആകുമ്പോൾ പ്ലെയിൻ ആയിരിക്കും.
പിന്നെ പല്ലുവാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഗ്രാൻഡ് ആയിട്ടൊന്നും പല്ലുവും വരുന്നില്ല. ഇത് കൂടുതലും ഇതിനകത്ത് കളറാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ബ്ലൗസ് പീസും പ്ലെയിൻ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നമുക്ക് കളർ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ള, പിന്നെ നമ്മുടെ ഓർണമെൻറ്റ്സും ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ പറ്റുന്ന മോഡലിലുള്ള സാരീസ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ പുതിയതായി കാണാൻ പോകുന്നത് ഡാർക്ക് കളറാണ്. ഇത്രയും നമ്മൾ കുറേ കണ്ടതെല്ലാം ലൈറ്റ് കളേഴ്സാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കാണാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് കോപ്പർ ജെറിയാണ് കൂടുതലും ഹൈലൈറ്റ് ചെയ്ത് വരുന്നത്. ബോഡി ഫുള്ളായിട്ട് ലൈൻസ് വരുന്നുണ്ട്. എപ്പോഴും നമ്മൾ ട്രഡീഷണൽ ആയിട്ട് കാണുന്ന ഡിസൈൻസ് ഒന്നുമല്ല ഇതിൽ. ലൈൻസിൻ്റെ കൂടെ തന്നെയാണെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്ത് ഒരു വെറൈറ്റി ഒരു ഡിസൈൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പല്ലുവാണെങ്കിലും കോപ്പർ ജെറിയിൽ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് വരുന്ന പല്ലുവാണ്. ബ്ലൗസ് പക്ഷേ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് ആ സ്ലീവിൽ ബോർഡർ വരുന്നുണ്ട് കേട്ടോ. ആ കോപ്പർ ജെറിയുടെ ബോർഡർ വരുന്നുണ്ട്. മെറ്റീരിയൽ ഭയങ്കര ലൈറ്റ് വെയ്റ്റാണ്. നമുക്ക് ഫുള്ള് ആ ബോഡി ഫുള്ളായിട്ട് ഡിസൈൻ വരുന്നതുകൊണ്ട് ഭയങ്കര ഭംഗിയായിരിക്കും. അതുപോലെ ഡാർക്ക് കളറാണ്. ഇത്ര നേരം നമ്മൾ ലൈറ്റിൽ നിന്ന് കുറച്ചൊരു ഡാർക്കിലേക്ക് വന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഫുൾ ആ കോപ്പർ ജെറി, നമുക്ക് ആ ഡാർക്കിൻ്റെ അകത്ത് കോപ്പർ ജെറി നല്ല ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഡിസൈനാണ് കേട്ടോ.